അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂച്ചകൾ നല്ല വൃത്തിയുള്ള ഒരു ജീവിയാണ്. ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ താഹിറായ ജീവിയാണ്. പൂച്ചയെ തൊട്ടുകഴിഞ്ഞാൽ നജസാവുകയില്ല. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പൂച്ചയെ ഒത്തിരി ഇഷ്ടമാണ്. പലരും അതിനെ വളർത്തുന്നവരുമാണ്. ജീവികളിൽ നല്ല ഇണക്കവും സ്നേഹവും വൃത്തിയുമുള്ള ജീവിയാണ് പൂച്ച. മക്ക ഹറമിൽ പോയാൽ നിർഭയത്തോടുകൂടി നടക്കുന്ന പൂച്ചകളെ നമുക്ക് കാണാൻ സാധിക്കും. മക്ക ഹറമിലെ പൂച്ചകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിസ്കാര സമയത്ത് ഹാജിമാരുടെ കൂടെ നിസ്കരിക്കുന്നതും നോമ്പുതുറ സമയത്ത് നോമ്പു തുറക്കുന്ന പൂച്ചകളെയും അവിടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പൂച്ച എലിയെ പിടിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. പൂച്ച എലിയെ പിടികൂടുന്നത് അത്ര വലിയ കൗതുകമുള്ള കാര്യമൊന്നല്ല. നമ്മുടെ വീടുകളിലെല്ലാം പൂച്ചകൾ എലിയെ പിടിക്കാറുമുണ്ട്, ഭക്ഷിക്കാറുമുണ്ട്. പക്ഷേ ഹറമിൽ നിന്ന് പൂച്ചക്ക് ലഭിച്ച എലിയെ അത് ഹറം വൃത്തികേടാക്കുന്നതിനാൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടാണ് പൂച്ച എലിയെ ശരിപ്പെടുത്തിയത്. ഹറമിലെ പൂച്ചകളും വിശുദ്ധി മുറുകെ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത ഒരുപാട് ദൃഷ്ടാന്തങ്ങളാണ് ദിനം പ്രതി മക്കയിൽ നടക്കുന്നത്. ഹറമിലുള്ള പൂച്ചകൾ അവിടെ വരുന്ന ഹാജിമാരുമായും അവിടെയുള്ള ജീവനക്കാരുമായും നല്ല ഇണക്കവും സ്നേഹവുമാണ്. അവിടെ വരുന്ന ഹാജിമാർ പൂച്ചകളെ താലോലിക്കുന്നതും ഭക്ഷിപ്പിക്കുന്നതും ഹാജിമാരുടെ കൂടെ ഉറങ്ങുന്നതും നിസ്കരിക്കുന്നതുമെല്ലാം കാണാൻ സാധിക്കും. ഇസ്ലാമുമായി ഒരുപാട് ബന്ധമുള്ള ജീവിയാണ് പൂച്ച. പൂച്ച കുടിച്ച ബാക്കി വെള്ളത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളവെടുത്തതും പൂച്ച ഭക്ഷിച്ചതിൻ്റെ ബാക്കി മഹദി ആയിഷ ബീവി ഭക്ഷിച്ച ചരിത്രമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ ഏറെ അറബികൾ പൂച്ചയെ സ്നേഹിക്കാറും വളർത്താറുമുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂഹുറൈറ റളിയല്ലാഹുഅൻഹു അബൂഹുറൈറ എന്ന പേര് വരാനുള്ള കാരണം തന്നെ പൂച്ചയാണത്രേ. അദ്ദേഹം അത്രയേറെ പൂച്ചകളെ സ്നേഹിച്ചിരുന്നു. പൂച്ചയുടെ പിതാവ് എന്നാണ് അബൂഹുറൈറ എന്ന പേരിൻ്റെ അർത്ഥം. മക്കയിൽ എത്തിച്ചേർന്ന് ഹജ്ജ് നിർവഹിക്കാനും അവിടുത്തെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.